ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത രാജ്യത്തെ ടിക്ടോക്ക് നിരോധിച്ചു എന്നുള്ളതാണ്. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്, കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. സ്വകാര്യതാ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എടുത്തിട്ടുള്ളത് സ്വകാര്യ വിവരങ്ങൾ ചോരുന്നുണ്ട് ഇതുവഴി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകളാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. മുതലാളി വിഷമിക്കുന്നു, അടുത്ത ലേലത്തിൽ എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കഗതം. പോ പോ പോ. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലി അല്ല. ഈ ടിക്ടോക്ക്, വേൾഡ് ഹൈഡ്, വിഗോ വീഡിയോ, വിഗോ ലൈവ്, വെയ്വോ, വി ചാറ്റ്, ഷെയർ ഇറ്റ്, യുസി ന്യൂസ്, യുസി ബ്രൌസർ, ബ്യൂട്ടി പ്ലസ് ഉൾപ്പെടെയുള്ള ആപ്പുകളുടെ കാര്യത്തിൽ ഇന്റലിജൻസ് ഏജൻസി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നിരോധനം പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യതാ ലംഘനം നടത്തുന്നുണ്ട് എന്നുള്ളത് ടിക്ടോക്ക് അടക്കം ആ പട്ടികയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ ഒരു നിർണായക തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ്. ടിക്ടോക്ക് ഭയങ്കരം തന്നെ.